ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചൈനയെ പറ്റിയുള്ള മോസ്റ്റ് അമേസിംഗ് ഫാക്റ്റുകളാണ്. അന്നേരം ആദ്യത്തെ ഒരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി എന്നൊക്കെ പറയാവുന്നത് ചൈന തന്നെയാണ്. കാരണം ചൈനയിലെ ബീജിംഗ് സിറ്റി വൺ ഓഫ് ദി മോസ്റ്റ് ഡെവലപ്ഡ് ഒരു സിറ്റി തന്നെയാണ്. ഒരു ദിവസം നമ്മൾ ബീജിംഗ് സിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ 10 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ്. കാരണം അവിടുത്തെ പൊല്യൂഷൻ തന്നെയാണ്. പിന്നൊരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ റിച്ച് ആണെങ്കിൽ അയാൾ ചെയ്ത കുറ്റത്തിന് മറ്റൊരാളെ പറഞ്ഞ് ജയിലിൽ വിടാവുന്നതാണ്. ഒരു സാധാരണ ആളിനെ മണിയുടെ പവർ ഉപയോഗിച്ച് അയാൾക്ക് ജയിലിൽ പറഞ്ഞ് വിടാവുന്നതാണ്. പക്ഷെ അയാൾക്ക് നല്ല രീതിയിൽ പേ ചെയ്യേണ്ടി വരും. ഇത് ചൈനയിലുള്ള ലീഗലായിട്ടുള്ള നിയമമാണ്. കാരണം ചൈനയിൽ റിച്ച് ആവുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടായ ഉള്ള കാര്യമാണ്. ചൈനയിലെ ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപാൻ ഡിപ്രഷൻ എന്നാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 49 ഡിഗ്രി സെൽഷ്യസ് സമ്മറിൽ, അതേസമയം വിൻ്റർ ടൈം ആവുകയാണെങ്കിൽ -29 ഡിഗ്രി സെൽഷ്യസിലാണ് അവിടുത്തെ തണുപ്പിൻ്റെ അവസ്ഥ. ചൈനയിലെ വേറെ ഒരു ഫാക്ടറാണ് വെച്ച് കഴിഞ്ഞാൽ, ചൈന ഇത്രയും ഡെവലപ്ഡ് ആയിട്ടും അവിടെ കൂടുതൽ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നത് ഗുഹകളിലും അസംസ്കൃതമായ വീടുകളിലുമാണ്. അവരുടെ ദിവസ വരുമാനം 70 to 80 രൂപ വരെയൊക്കെയാണ്. ഇതും ഒരു ഫാക്ടറാണ്. പിന്നെ ചൈന ഫേമസ് ആയ വേറെ ഒരു കാര്യം ഫാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, 4 കാലുള്ള എന്ത് ജീവിയെ അവർ പിടിച്ചിരുന്നു. 4 കാലില്ലാത്ത പാമ്പിനെയും പിടിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, എലി, തേള്, പാമ്പ്, പല്ലികള്, ഇതിന് മുതലേ കൂടെ വെറുതെ എടുത്തില്ല. മനുഷ്യനെ പിടിച്ചു നിന്ന മുതലേ വരെ അമ്മ പ്രകരിക്കും. ചൈനയിലെ വേറെ ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിലൊരു ഫെസ്റ്റിവൽ ഉണ്ട്. അവിടെ ഒരുപാട് ലക്ഷക്കണക്കിന് പട്ടികളെയാണ് കൊന്നൊടുക്കുന്നത്. അത് കാരണം ചൈനയിലെ പട്ടികളുടെ എണ്ണം കുറവാണ്. ആ പട്ടികളെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർ വേറെ രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇതും ഒരു ഫണ്ണി ഫാക്റ്റാണ്. അടുത്തൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇങ്ങനത്തെ പന്ന ഫുഡൊക്കെ കഴിക്കും, പട്ടി അവരെ തല്ലിക്കൊന്ന് തിന്നും. പക്ഷേ മറ്റുള്ള രാജ്യത്തോട്ടും ഇതേ രീതിയിലുള്ള ഫേക്ക് ഫുഡുകളായിരിക്കും. ഇതേ രീതിയിലല്ല, ഫേക്ക് ഫുഡുകൾ. ഫോർ എക്സാമ്പിൾ, ഫേക്ക് എഗ്ഗ്, ഫേക്ക് റൈസ്, ഫേക്ക് ഹണി, ഫേക്ക് മീറ്റ്, ഇതെല്ലാം കഴിച്ച് ഒരുപാട് ആൾക്കാരാണ് പേഷ്യൻസ് ആയിട്ട് മാറുന്നത്. ഇതും ഒരു സാഡ് ഫാക്റ്റാണ്. പിന്നെ ചൈനയിലെ ഒരു ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ചൈനയിലെ റെയിൽവേ സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ചൈനയിലെ റെയിൽവേ എടുത്ത് 2 വട്ടം ഭൂമി മൊത്തം ചുറ്റാവുന്ന രീതിയിലാണ് അവിടുത്തെ റെയിൽവേ സിസ്റ്റം പോയേക്കുന്നത്. പിന്നെ ചൈനയിലെ ചില നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നല്ലൊരു ഫാക്റ്റ് പറയുകയാണെങ്കിൽ, 60 വയസ്സ് കഴിഞ്ഞാൽ അച്ഛനെ അമ്മയും ദിവസവും ചെന്ന് കാണണമെന്നുള്ളത് അവിടുത്തെ റൂളാണ്. അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ സാധാരണയായിട്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനെ അമ്മ 60 വയസ്സ് കഴിഞ്ഞാൽ ജയിലിലല്ല, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിടുന്നതാണ് സാധാരണയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ സിസ്റ്റത്തെ അങ്ങനെ മാറ്റം വരുത്തിയേക്കുന്നതാണ്.
പിന്നെ ഈ ഹോങ്കോങ് സിറ്റി, ചൈനയിലെ ഹോങ്കോങ് സിറ്റിയിലെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, അവിടുത്തെ ഈ സ്കൈ സ്ക്രിപ്പേഴ്സ്, അതായത് ഹൈയസ്റ്റ് ബിൽഡിങ്, അത് 400 എണ്ണത്തിൽ പുറത്തുണ്ട്. അതിൻ്റെ ഒരെണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ദുബായിലുള്ളതും ന്യൂയോർക്കിലുള്ളതെന്നും ഒന്നുമല്ല. അതിലും കൂടുതലെണ്ണം ഹോങ്കോങ്ങിൽ തന്നെ ഉണ്ട്. പിന്നെ ചൈനയിലെ ഒരു ബിസേറിയസ് ഫാക്ട് പറയുകയാണെങ്കിൽ, സാധാരണ നമ്മളെ മുട്ട പുഴുങ്ങും, പക്ഷേ ചൈനയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരുടെ മൂത്രത്തിലാണ് മുട്ട പുഴുങ്ങി കഴിക്കുന്നത്. അത് കാരണം അവർക്ക് ഏതാണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂടും, കൈക്കും കാലിനൊന്നും തേയ്മാനം വരത്തില്ല, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ് അവർ പറയുന്നത്. വേറെ ഒരു വിശ്വാസമാണ് അത്. പിന്നെ ഒരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2009 മുതലേ ഫേസ്ബുക്ക്, പിന്നെ വാട്സപ്പ്, ട്വിറ്റർ, യൂട്യൂബ്, ഗൂഗിള്, ഇതെല്ലാം അവിടെ ബാനാണ്. ഗൂഗിളിന് പകരമുള്ളത് അവിടെ ബൈഡു ബ്രൗസറാണ്. പിന്നെ യൂട്യൂബിന് വരെ അവിടെ യൂക്കു എന്ന് പറയുന്ന ആപ്പാണുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010-ലാണ് ഏറ്റവും വലിയ ട്രാഫിക്, അത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ടിരിക്കുന്നതാണ് ചൈനയിലെ. ഇതെല്ലാം പോപ്പുലേഷൻ കാരണമാണ് സംഭവിക്കുന്നത്. അന്നേരം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.